Hello, Jaya's Variety Vlogs lot everku swagatham. Innu njan ningalumayittu share cheyyunnathu endanu vachal innathe ende visheshangalana video lote kadakkunnathinu thottu munpu enna ende channel aarengilum like button nekkanam cheyidittille adu cheyyanam bell option nekkanam adu cheyidittille adum cheyyane subscribe cheyidille adum cheyyane puliya kootukarellam cheythu tharane appo like kiya share kiya comment kiya subscribe kiya namukku ini video lote poga. നമ്മുടെ ഞാൻ മേടിച്ച പ്രാതൽ പുട്ടുപൊടി ഇല്ലേ അത് ഒരു കപ്പ് എടുത്ത് പുട്ടുപൊടി എടുത്തിനകത്തോട്ടിട്ടു അത്രയും കപ്പിന് തന്നെ വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെ ഇരിക്കുന്നു ഉപ്പ് കൂട്ടും നമ്മുടെ പ്രാതൽ പുട്ടുപൊടി വെള്ളം ഒഴിച്ച് വെച്ചപ്പോൾ നന്നായിട്ട് നല്ല കറ കറക്റ്റായിട്ട് നനഞ്ഞിരിക്കുന്നു നല്ല എളുപ്പമുണ്ട് ഇനി കഴിക്കുമ്പോൾ ടേസ്റ്റ് എന്നാ നമുക്കറിയില്ല തേങ്ങയും കൂടെ ഞാൻ ഇതിനൊപ്പം ഇട്ടിളക്കി ഇനി നമുക്കുണ്ടാക്കാം ഹലോ ദേ നോക്കിക്കാം നമുക്കിന്ന് പുട്ടാണ് നമ്മളിന്ന് ദേ ഇതിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞില്ല അന്ന് വാങ്ങിച്ചത് അപ്പം ഇത് ഉപ്പാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് പൊളിയാണ് നല്ല സോഫ്റ്റാണ് സോഫ്റ്റാണ് ഇന്ന് തന്നെ രണ്ട് പാക്കറ്റ് കൂടെ മേടിച്ച് വെക്കാൻ വേണ്ടി പോകുന്നുണ്ട് അടിപൊളി സാധനമാണ് ഇനി നമുക്ക് രാവിലെ പുട്ടും കടലക്കറിയാണ് നമുക്ക് കടലക്കറിക്ക് ചേർക്കാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നോക്കിക്കേ ഇതേ കണ്ടോ ആ സോഫ്റ്റ് നോക്കി ഞങ്ങളെങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് പുട്ടും കടലയും പഴവും അങ്ങനെ ഞാൻ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ പുളിശ്ശേരി വെച്ചായിരുന്നു പുളിശ്ശേരി രാവിലെ തന്നെ എൻ്റെ കഴിഞ്ഞു മെഴുക്കുരട്ടി മിക്സഡ് മെഴുക്കുരട്ടി എല്ലാവരും അത് വെക്കുമല്ലോ നമ്മൾ അതായത് മിക്സഡ് മെഴുക്കുരട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോളിസി ഞാൻ പറയുകയാണ് ഇപ്പം ചിലപ്പം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ചിലപ്പം നമ്മുടെ മിക്സ് കാണും കുറേ ഐറ്റംസ് വഴുതനങ്ങടറ്റോ കാരറ്റിൻ്റെ അറ്റോ പാവയ്ക്ക പാവയ്ക്കയ്ക്ക് കയ്പ്പും വരത്തില്ല ഇതെല്ലാം കൂടെ ആവുമ്പോൾ അതിൻ്റെ അറ്റവും ഇത് പാവയ്ക്കാറ്റം ബാക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്നേ പിന്നെ ഒരു അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി പൊലിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടെ കൂടുതൽ ആകാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഉരുളക്കിഴങ്ങ് ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു അതിന് ഒരെണ്ണമായിട്ട് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്തു ആ ഉരുളക്കിഴങ്ങിനെ അങ്ങോട്ട് അതിൻ്റെ ഒപ്പം എല്ലാം കൂടെ സബോള എല്ലാം കൂടെ അങ്ങോട്ട് മിക്സറായിട്ടൊരു മെഴുക്കുരട്ടി വെക്കാൻ അടുപ്പത്തിൽ ഇട്ടിട്ടുണ്ട് ചെറുതീൽ ഉപ്പല്ലായിട്ട് പിന്നെ നമ്മുടെ അയലസാറിനെ ഇങ്ങോട്ട് എടുത്ത് വറക്കാനും ഇട്ടു ഇന്ന് മോൻ്റെ എൻ്റെ മോനെ പോലെ തന്നെ കരുതുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൊച്ചിനെ എങ്ങനെ ഞാൻ കണക്ക് പോലെ കാണുന്ന ദേവൻ എന്ന് പറയുന്ന മോൻ്റെ ഉറ്റപ്പുണ്ട് അതായത് എനിക്കും ഈ നിലയിൽ അതായത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ദേവനാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവനാണ് എനിക്കിതെല്ലാം പറഞ്ഞത് വേറെ ഒരു ഉദ്ദേശമല്ല കാരണം ചേട്ടനും ഇവരെല്ലാം അവൻ തുടങ്ങാൻ ഉണ്ടെങ്കിൽ പോലും ചേട്ടനൊക്കെ സമ്മതിച്ചാലേ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുള്ളൂ അത് വേറെ ചേട്ടൻ സമ്മതിച്ചതിന് ശേഷം കുഴപ്പമില്ല നമ്മുടെ രീതിയിൽ നല്ല രീതിയിലൊക്കെ തുടങ്ങിട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ നല്ല രീതിയിലല്ലേ തുടങ്ങും അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആ ചേട്ടൻ്റെ അനുവാദം കിട്ടിയതിന് ശേഷം പിള്ളേരോടും ഞാൻ ചോദിച്ചു മനെ കുഴപ്പമില്ലല്ലോ ഒരു കുഴപ്പമില്ല നമ്മൾ ധൈര്യമായിട്ട് തുടങ്ങിക്കാം അതിൻ്റെ അനുവാദം മേടിച്ചതിന് ശേഷം ഇത് പറഞ്ഞു തരാൻ ആൾ വേണ്ടേ എൻ്റെ മോന് ഭയങ്കര വെപ്രാളിയാണ് അതായത് ക്ഷമയോടുകൂടി പറഞ്ഞു തരാൻ അറിയത്തില്ല എൻ്റെ അച്ഛൻ്റെ വെപ്രാള പിന്നെ അല്ല പറഞ്ഞത് പക്ഷേ ഈ ദേവൻ എന്ന് പറയുന്ന എൻ്റെ മോൻ്റെ കൂട്ടുകാർ എത്ര വർഷങ്ങളായിട്ട് വരും ഒന്നിച്ച് കൂട്ടാൻ വരും ബീറ്റക്കൊക്കെ ഒന്നിച്ച് പഠിച്ച ഇന്നിവിടെ വരും അപ്പോൾ അവനാണ് എനിക്ക് യൂട്യൂബിനകത്ത് ഇതൊക്കെ എല്ലാം ചെയ്തു തന്നതും വി എൻ ആപ്പ് ഏത് എങ്ങനെയാണ് ഇത് ഞാൻ എഡിറ്റ് ചെയ്യേണ്ടിയെന്നും എല്ലാവരും ഒരു ദിവസം ഇവിടെ വന്നിരുന്ന് ഇടയ്ക്കൂടെ വരും കേട്ടോ ചില ദിവസം ഒരു ദിവസമൊക്കെ നിൽക്കും അപ്പം അങ്ങനെ വന്ന് നിന്ന് എനിക്ക് പറഞ്ഞു തന്നത് അവനാണ് സർവ കാര്യങ്ങൾ പിന്നെ നമുക്കൂടെ ഇച്ചിരി ഒരു ബോധം ബുദ്ധിയൊക്കെ വേണ്ട പിന്നെ പറഞ്ഞു തന്നതിന് ശേഷം ഞാൻ എല്ലാ പേപ്പറിൽ എഴുതിയിട്ടു എങ്ങനെയൊക്കെയാണെന്നുള്ളത് പുറത്താണ് എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുമെന്നറിയാം
അതുമെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് അപ്പൊ തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് പഠിക്കുന്ന സമയം അത്രയും പഠിച്ചിട്ടില്ല കേട്ടോ. അന്നായിരുന്നെങ്കിൽ ഈ നിലയിൽ അയക്കത്തില്ല. പിന്നെ എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്ത് ഒരു ദേഷ്യമില്ല അവനെ, എല്ലാം പതുക്കെ സമാധാനമായിട്ട് പറഞ്ഞു. പിന്നെ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെ വോയിസ് കൂടെ വിളിക്കും, എന്തുവേണേലും ചെയ്യാം. അവനും ജോലി ഉണ്ട് കേട്ടോ, ടെക്നോ പാർക്കിലാണ് ജോലി, എഞ്ചിനീയർ തന്നെയാണ്. അപ്പൊ ഇന്ന് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇന്ന് ചോറുണ്ടിട്ടേ വളർന്നു മോൻ പറഞ്ഞിട്ടുണ്ട്. അവനങ്ങനാ നമ്മുടെ വീട് പോലെ തന്നെ, ഇവൻ അവിടെ ചെന്നാലും അവരുടെ വീട്ടിൽ ചെന്നാലും അവർക്കും നമ്മുടെ വീട് പോലെ തന്നെ. മോൻ അവിടെ ചെന്നാലും, അതായത് പാലായില്ല താമസിക്കുന്നത്, അങ്ങനെ വരും. അതൊരു സന്തോഷം ഉണ്ട് ഇന്ന്. അപ്പം ഇതുമെല്ലാം ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഇന്നലത്തെ മറ്റേ നമ്മുടെ ഒരു കറി ഉണ്ടായിരുന്നല്ലോ ചപ്പാത്തിയുടെ, എന്തായിരുന്നു എൻ്റെ പേര്, സോയാബീൻസ്, അത് കുറേ മിച്ചമുണ്ട്. അതിനെ ഫ്രൈ ആക്കി ഞാൻ അത് എടുക്കും. അപ്പം അതുമൊക്കെ എടുക്കാമല്ലോ. കൂട്ടത്തിലാകുമ്പോൾ അതങ്ങ് പോയിട്ട് എല്ലാവരും കഴിച്ചോളൂ. പിന്നെ കുളിച്ചേരിയാണ്, മീൻകറി നമ്മുടെ ചെമ്മീൻകറി ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് മതി. അവൻ എൻ്റെ മോനല്ലേ, അപ്പം അതുപോലെ ഇതുപോലെ അതാണ്ട് വിഭവങ്ങളൊന്നും കിട്ടത്തൊന്നുമില്ല. അങ്ങനെ അപ്പം നമുക്ക് എൻ്റെ കുറച്ച് മോൻ്റെ തുണികളൊക്കെ മെഷീനകത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് കൈകൊണ്ടുള്ള ഷർട്ടെല്ലാം നനച്ചിട്ടു. ഇനി ആ മെഷീനകത്ത് കിടക്കുന്നതിനെ കൂടെ വെയിലത്ത് കൊണ്ട് ഇട്ടിട്ട് വരാം. അപ്പൊ ഞാന് മെഷീനകത്തെ കുറച്ച് തുണിയെല്ലാം ഇതെല്ലാം ഉണങ്ങി കിട്ടേണ്ടതല്ലേ, ഇതെല്ലാം ഉണക്കാൻ വേണ്ടി ഇടട്ടെ. അപ്പം നമുക്ക് ഇനിച്ചിരി നനയെല്ലാം കഴിഞ്ഞപ്പോൾ ദാഹിച്ചു. എന്നും പിഴിയുമല്ലോ, നാരങ്ങാവളായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട്, ചൈനീസ് ഓറഞ്ച് എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി. അപ്പം ഇന്നതുണ്ട് ചൈനീസ് ഓറഞ്ചിൻ്റെ ഇട വന്നിട്ട്. അയ്യോ പാവം, നോക്കിക്കേ ബട്ടർഫ്ലൈ. ഈയിടയ്ക്ക് എല്ലാവരും ബട്ടർഫ്ലൈയെ കാണിക്കുന്നുണ്ടല്ലേ. ചേച്ചി കാണിച്ചു, പിന്നെ സുപ്രിയയാണോ, ആരൊക്കെയോ കാണിച്ചു. ഇത് നോക്കിക്കേ ബട്ടർഫ്ലൈ, എൻ്റെ ചൈനീസ് ഓറഞ്ചിൻ്റെ ഭംഗി കാണുക. അപ്പം നമുക്ക് പറിക്കാവേ. ഇഷ്ടംമാതിരി നോക്ക്, നിങ്ങൾക്ക് കാണാമോ അടുത്തൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. നമുക്ക് പറിച്ചെടുക്കാം. നിറച്ചോ ഇതോ. ഞാനേ ചൈനീസ് ഓറഞ്ചിൻ്റെ എല്ലാം ഇങ്ങനെ കഥ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരി എൻ്റെ കസിൻ തന്നെ കേട്ടോ, അവിടുന്ന് എന്നെ ഫോൺ വിളിച്ചായിരുന്നു. വെയിറ്റ് നോക്കുന്ന, അവൾ ഗൾഫിൽ പോകുന്നതാണേ. അപ്പം വെയിറ്റ് നോക്കുന്ന ഇതുണ്ടോ എന്ന് ചോദിക്കാൻ വിളിച്ച. അപ്പം ഈ സാധനങ്ങളൊക്കെ നോക്കത്തില്ലേ എത്ര കിലോ ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, ചേട്ടൻ എപ്പോഴും പോയിക്കൊണ്ടിരുന്നാലേ. അപ്പോൾ അതിന് വിളിച്ചപ്പോൾ കട്ടായിപ്പോയത് കേട്ടോ. ഇത് ഇഷ്ടംമാതിരി ഞാൻ കാണിക്കാതെ പറിച്ച് 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 നമ്മുടെ കൈ പോവും. പറിച്ചോണ്ടിരിക്കുക കേട്ടോ, അതോ പറിച്ച് പറിച്ച് എടുക്കുക. അപ്പം ഞാൻ പറിച്ചെടുക്കട്ടെ. കണ്ടോ ഇത്രയും മതി ഇന്നത്തേക്കും, ഇത് കൂടുതലാണ്. പിന്നെ കുറച്ചുകൂടി ഇനി പറിച്ച് വേണമെങ്കിൽ അവൻ കൂട്ടുകാരന് വേണമെങ്കിൽ അവന് കൊടുത്തും വിടാം. ഇനി ഇഷ്ടംമാതിരി ഇപ്പോൾ ഉണ്ട്, അപ്പം വേണമെങ്കിൽ കൊടുത്തു വിടാം. അപ്പം ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ കഴുകുവേ. സാധാരണ കാരണം എന്നാ വെച്ചാൽ നമ്മൾ ഇതിനോട് വെച്ചല്ലേ പിഴിയുന്നത്. ഈ നാരങ്ങാഞ്ഞൊക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞാൽ മതി. നല്ല നീരാ, നോക്കിക്കോണേ ഒരെണ്ണത്തിൻ്റെ നീര് നോക്കി. ഇതെല്ലാവരും ഒരെണ്ണം വെച്ച് കുടിപ്പിക്കണം കേട്ടോ, ഭയങ്കര ഉപകാരിയാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ നല്ല ഉപകാരിയാണ്. എൻ്റെ കണ്ണി വരെ തെറിച്ചിട്ടുണ്ട് ഇപ്പം അതിൻ്റെ നീര്, അത്ര നീരാണ്. അപ്പം ഞാനിത് പിഴിയട്ടെ. ചേട്ടൻ ഇപ്പം ദേ പുറത്തു പോയി, കടയിൽ പോയി, വന്നപ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. ഒരാപ്പിളിനെ കണ്ടിട്ട് ഇത് നല്ല അടിപൊളി മാങ്ങ, ഗ്രീൻ ആപ്പിള്, റെഡ് ആപ്പിള്, ആഹാ സൂപ്പർ മാങ്ങ, പഴം, പച്ചക്കറി എല്ലാം മേടിച്ചു. എൻ്റെ പച്ചക്കറി എല്ലാം തീർന്നായിരുന്നു. ഇന്ന് സമൂല മെഴുക്കുവരട്ടി തീർന്ന എല്ലാം കൂടെ വെച്ചതാണ്.
അപ്പം ഞാൻ ഇതിനെ ഒന്ന് നല്ലതായിട്ട് മുരിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾ വിചാരിച്ചല്ലേ ഇത് തെറ്റിദ്ധരിക്കേണ്ട, ചിക്കനോ ബീഫോ ഒന്നും അല്ല, ഇത് നമ്മുടെ സോയാ സോസ് ഇന്നലെ വെച്ച കറിയടയാണ്. ആ കറിയെ നമ്മൾ ഇതിനകത്തിട്ട് നന്നായിട്ട് ഇതാക്കിയാൽ നന്നായിട്ട് മുരിച്ച് കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ആക്കിയെടുക്കാമല്ലേ ഇത് പോകും. മീനും വറുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പാവ ഇതല്ല മെഴുക്കോരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങളുടെ കൊച്ചിന്ന് വരുവന്ന് ദേ ഇരിക്കുന്നു കേട്ടോ ദേവൻ. ഇതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ദേവനെ കുറിച്ച്. ആ ദേവനൊന്നും പറയാനില്ല ദേവ, ഒന്നുമില്ല. ഞാൻ എങ്ങനെ യൂട്യൂബിൽ എടുത്തു എന്നുള്ള എല്ലാം ദേവന്റെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഏ ആ അല്ല, അതിനകത്തെല്ലാം കൂടെ ഉൾപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നല്ലാതെ അങ്ങനെ അവരിന്ന് സംസാരിക്കുകയാണ്. ഓ ഒരാളവിടെ മൂടിയിരിക്കും, അവന്റെ മോന്ത കാണിക്കണം നോക്ക് അപ്പറേ. അവനെപ്പോഴും അങ്ങനെയാടാ. ഞാൻ അങ്ങനെ ഇരുന്നപ്പം ചേട്ടൻ ഒരു ലോട്ടറി എടുത്തോണ്ട് വന്നായിരുന്നു. അപ്പം അത് ഇന്ന് നോക്കേണ്ടിയതായിരുന്നേ. ഞാനപ്പം അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ നമ്പർ 16 എന്നും ലോട്ടറി എടുക്കും കേട്ടോ. ഇടയ്ക്ക് 500 ഒക്കെ അടിക്കാറുണ്ട്. അന്നേരം ദേ ഇന്നിപ്പം ഞാൻ നോക്കിയതാണേ, നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും 500 ഇരട്ടിച്ച് 1000 കിട്ടി കേട്ടോ ഇന്നത്തെ ലോട്ടറി. അതായത് നമ്മുടെ ലോട്ടറി എന്ന് പറഞ്ഞാൽ 64 16 74 കണ്ടോ, ലാസ്റ്റ് അക്കം 16 74 അപ്പം നമ്മുടെ ഇതിനകത്ത് ദേ 1000 കിടപ്പുണ്ട്. ദേ കിടക്കുന്നു, നിക്ക് ഒരു മിനിറ്റ് നോക്കട്ടെ. ദേ 16 കണ്ടോ 74 കണ്ടോ, 5 സമ്മാനം 1000. നമുക്ക് ഇന്ന് 1000 രൂപ ലോട്ടറി അടിച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ചോറുണ്ണുവാണ്, എല്ലാവരും ഇവിടെ ചോറുണ്ണു കേട്ടോ. അപ്പം ഞങ്ങളുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാനും ചേട്ടനും കൂടെ എന്താ നമ്മുടെ ഒരു ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞില്ലേ, ലോട്ടറി അടിച്ചെന്നല്ല 1000 രൂപ അതിനകത്തുണ്ടല്ലോ. അപ്പം അത് ആ ലോട്ടറി കൊടുത്തിട്ട് നമുക്കത് നമ്മുടെ ഇവിടെ വരെ പോയാൽ മതി, അതൊന്ന് മേടിക്കണം. പിന്നെ എന്തായാലും പുറത്ത് പോകണം അതിനാണ്. അല്ല ഇപ്പം അതിന് പോകത്തില്ലായിരുന്നു, അത് 1 മാസം വരെ നമുക്ക് അതിൻ്റെ ഇതുണ്ടല്ലോ. എപ്പോഴേലും മേടിച്ചാൽ മതി. പക്ഷെ അമ്മയ്ക്ക് ഗുളിക ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, വന്നിട്ടില്ലായിരുന്നു ഒന്നും. അപ്പം അത് മേടിക്കാൻ പോകണം. അപ്പം ജസ്റ്റ് അവിടം വരെ പോയി, അപ്പം ഇതും കൂടെ മാറാമല്ലോ, ലോട്ടറിയുടെ മാറാമല്ലോ. അങ്ങനെ പോവാണ്. അങ്ങനെ ഇത്രയുള്ള എൻ്റെ ഇത്, ഒരു പൗഡറിടും തലയും ചെയ്ത് കെട്ടി വെക്കും, ഇത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ പണ്ട് തൊട്ടേ കണ്ണൊന്നും എഴുതത്തില്ല, ജനിച്ച നാളം കണ്ട് കണ്ണെഴുതിയതായിരുന്നു, അതൊന്നും എഴുതത്തില്ല. തലമുടി ഒന്ന് വൃത്തിക്കിന് നോക്കണം. ഇടയ്ക്ക് തലമുടി ഒന്നും നോക്കുന്നില്ല, കുറച്ചായി നോക്കിയിട്ടേ മുട്ടയൊന്നും തേക്കുന്നില്ല. അല്ലേ തലമുടി സംരക്ഷണമൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാനാണ് നോക്കാത്തത്. അതുകൊണ്ട് ഇനി ഇപ്പം തൊട്ട് നോക്കുന്നുണ്ട്, ഇന്ന് തൊട്ട് ഇടയ്ക്ക് ഗ്യാപ്പിടും നോക്കാതെ. അപ്പം മുഴുവൻ പൊഴിയാൻ തുടങ്ങും. അങ്ങനെയാണ് എൻ്റെ തലമുടി ഇപ്പം പൊഴിയാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് കണ്ടോ, കണ്ടോ, കാണാമോ നിങ്ങൾക്ക് ഇത്രയും പൊഴിയുന്നുണ്ട്. അതിനു മുമ്പ് ഒന്നും പൊഴിയത്തില്ലായിരുന്നു. അപ്പം നമുക്ക് ചെയ്യി കെട്ടി വെച്ചിട്ട് പോയിട്ട് വരാം കേട്ടോ. കെട്ടട്ടെ കണ്ടോ, അതെ എല്ലാം പൊഴിഞ്ഞ് കണ്ടോ, പൊഴിഞ്ഞ് മൊത്തം പോവാ, മൊത്തം പൊഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ പോയിട്ട് വരാം കെട്ടി വെച്ചിട്ട്. അങ്ങനെ ഞാൻ പോയി തിരിച്ചു വന്നു. ദേ 2 ലോട്ടറിയും കൂടെ മേടിച്ചു, ബാക്കി 900 രൂപ അവര് കയ്യിലും തന്നു. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഇളയാളുടെ കൂട്ടുകാരൻ ഇവനെ തിരക്കി വന്നു. ദേ അവനാണിത്, ഞങ്ങളെല്ലാം ഇവരുള്ള കട്ട കമ്പനികളാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ്, ഇവരെല്ലാം അന്വേഷിച്ച് ഇങ്ങനെ വരും ഓരോരുത്തർ. ശരി മോനെ, ആ ഓക്കെ. തൊട്ടടുത്ത് തന്നെ വീട്, ചക്കലം അങ്ങോട്ട് നീങ്ങിയാൽ മതി അവൻ്റെ വീട്. എന്നെ എടുത്താലും ഇവർ പറയാം ഞാൻ യൂട്യൂബിൽ എടുത്തിടുവാന്ന് കേട്ടോ. ഇവരിപ്പം ഡ്രസ് എടുക്കാൻ പോയതായിരുന്നു രണ്ടുപേരും കൂടെ. ഇതോ ഒരു കെട്ടറായിട്ട് വന്നിട്ടുണ്ട് രണ്ടും കൂടെ നോക്കിക്കേ. ആ 3 കവർ ഡ്രസ്സായിട്ട്. ഏ പൈസ ഒന്നും നോക്കിയില്ല കേട്ടോ, അതാ പറഞ്ഞത്. എന്താണേലും മേടിച്ച്, ആ ഏതായാലും ഇവന് ഒരു ഇൻട്രസ്റ്റ് ആയല്ലോ, ഇങ്ങനെങ്കിലും മേടിക്കാൻ. ആ ചുമ്മാ ഏത് നേരം പണ്ട് പറയുന്നായിരുന്നു ഞാൻ, ആ ഇച്ചിരി വേറെ ഡ്രസ്സൊക്കെ മാറ്റടാ മാറ്റടാന്ന്. എന്ത് ചെയ്താ മേടിക്കരുത്, നന്നായി. അപ്പൊ നമ്മുടെ സമയം 8 മണിയായി. നമ്മള് വീണ്ടും നമ്മുടെ
Tindarigadom, 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 tom, tom, tom.